بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ബഹുമാന്യ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ഒന്നുകൂടെ ഒന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ വിശദീകരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം ഇവിടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അതിന് മറുപടി എന്ന നിലക്ക് ഒരു സഖാഫിയും ഈ പ്രദേശത്ത് സംസാരിക്കുകയുണ്ടായി. അതിന് മറുപടിയായി കൊണ്ട് ഈയുള്ളവൻ സംസാരിച്ചിരുന്നു. പിന്നീട് ആ സഖാഫിമാരോ അതുപോലെയുള്ള ആളുകളോ മറുപടിക്ക് വരാതെ സമസ്തയിലെ മറ്റൊരു വിഭാഗത്തിലെ ഒരു പണ്ഡിതനാണ് വന്നിട്ടുള്ളത്. ബഹുമാനനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹത്തിൻ്റെ സംസാരം ഈ പ്രദേശത്തുള്ള ആളുകൾ കേട്ടതാണ്. അതിൻ്റെ റെക്കോർഡ് ചെയ്തത് ഞാനും കേട്ടു. ആദ്യം ഈ പ്രദേശത്ത് നടന്ന സംസാരവും ഇദ്ദേഹത്തിൻ്റെ സംസാരവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു നല്ല ഗുണമുണ്ട്. ആദ്യം സഖാഫി സംസാരിച്ചപ്പോൾ വളരെ മോശമായ ശൈലിയിലായിരുന്നു എന്നത് നാട്ടുകാർ കേട്ടതും അതുകൊണ്ട് തന്നെ ആ നിലക്ക് അതിനെ വിലയിരുത്തുകയും ചെയ്തതാണ്. എന്നാൽ നമ്മുടെ ഹമീദ് ഫൈസി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഏതായിരുന്നാലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ നല്ല നിലക്കാണ് അദ്ദേഹത്തിൻ്റെ ആശയ ആദർശങ്ങൾ അവതരിപ്പിച്ചത് ഇവിടെ എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഉള്ള കാര്യങ്ങൾ നല്ല നിലക്ക് തന്നെ പറയണമല്ലോ. പക്ഷെ സംസാരിച്ച വിഷയങ്ങൾ മുമ്പത്തെ പോലെ തന്നെ വിഷയങ്ങൾ അപകടം തന്നെയാണ്. അദ്ദേഹം ഇവിടെ കാര്യമായി പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് ശരിയായ മാർഗം.
ബാക്കി എല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബാക്കി എല്ലാ കക്ഷികളും അത് തെറ്റിൻ്റെ മാർഗമാണ്, നരകത്തിലേക്ക് പോകുന്ന വിഭാഗമാണ് എന്നാണ്. ഇത് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും വളരെ ചെറിയ ചില വിഭാഗം ആളുകളെ മാത്രം ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലാവരും ഒരേ നിലക്ക് അംഗീകരിക്കുന്നതാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അതാണ് വിജയത്തിൻ്റെ കക്ഷി എന്ന്. ഇവിടെ വന്ന നമ്മുടെ ഫൈസി ആവട്ടെ, അതുപോലെയുള്ള മുസ്ലിയാക്കന്മാരാവട്ടെ, അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് എന്നാണ് പറയാറുള്ളത്. സ്വാഭാവികമായി മുജാഹിദുകളും പറയുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് എന്നാണ്. എന്നാൽ രണ്ട് വിഭാഗത്തിൻ്റെയും പല വിശ്വാസങ്ങളിലും വ്യത്യാസമുണ്ട്, കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട്, പലതുമുണ്ട്. നമുക്കറിയാം, വിശദമായ പല കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാനുണ്ട്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ, അതിൻ്റെ അഹ്ലുകാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കൽ അത് സുന്നത്താണെന്നും പുണ്യമാണെന്നും പറയുന്നവരും, അങ്ങനെ ഇസ്ലാമികമായി അങ്ങനെ ഒരു ആഘോഷമില്ല എന്ന് പറയുന്നവരുമുണ്ട്. എല്ലാവരും പറയുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ വിഷയം പോലെ അഹ്ലു സുന്ന വൽ ജമാഅ സത്യവും മിഥ്യയും ഒന്ന് വേർതിരിയേണ്ടതുണ്ട്, ഉണ്ടല്ലോ. അതിന് മുമ്പ് സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകൂടെ ഉണർത്തുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മഹുല്ലാ, അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി, അ സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ചത്. വൽ ജമാഅ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഐകകണ്ഠേന തർക്കമില്ലാത്ത രൂപത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ, നിലകൊണ്ടിട്ടുള്ള നിലപാടുകൾ, ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ആളുകളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാണോ? ആണെങ്കിൽ നമ്മൾ അതുപോലെ നിലനിർത്തുക. അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ച പോലെയാണോ എങ്കിൽ അതുപോലെ നമ്മൾ നിലനിർത്തുക. ഇനി അതല്ല, നമുക്ക് ഇന്ന് ബോധ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്, എന്ത്, ഞാൻ സുന്നത്തുമായത് ഇത്രയും കാലം പറഞ്ഞുവെങ്കിലും അതിൻ്റെ ആളാണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഞാൻ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ, സ്വീകരിച്ച വിശ്വാസങ്ങൾ, അത് പലതും സുന്നത്തുമായത്തിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല എന്ന് ബോധ്യമായാൽ ഇത്രയും കാലം ഞാൻ അങ്ങനെ പോയില്ലേ, ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പുറത്തെ ബഹുമാന്യ പണ്ഡിതൻ ഹമീദ് വൈസി വളരെ മാന്യമായ നിലക്കാണ് സംസാരിച്ചത്. ആ സഖാഫിയുടെയും ഇദ്ദേഹത്തിൻ്റെയും സംസാരം താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. നാട്ടുകാർക്ക് എന്നതറിയാം അല്ലേ? ശരി, ആ നിലക്ക് തന്നെയാണ്, അതേ നിലക്ക് തന്നെയാണ് ഞാൻ തിരിച്ചും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ വിമർശനങ്ങളിലേക്കോ അതുപോലെ യാതൊന്നിലേക്കോ കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, യഥാർത്ഥ അഹ്ലു സുന്ന വൽ ജമാഅ, അതിൽ ഉൾപ്പെടണം നമ്മൾ എന്നതാണ് നമ്മളെല്ലാവരും ഈ സമൂഹത്തോട് പറയുന്നത്. പക്ഷെ എന്താണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ചല്ലോ, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ തന്നെയാണോ എന്ന്. ഇവിടെ നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഹമീദ് വൈസി പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലം വേണം. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും
ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം വേണം. അഥവാ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ദീനായി നമ്മൾ ചെയ്യാൻ പാടില്ല. ഹമീദ് വൈസി വരെ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ സമൂഹത്തോട് പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വർഷങ്ങൾക്ക് മുമ്പ് 1920s ആലുവയിൽ വച്ച് കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടന, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയായി ഇന്നും നിലനിൽക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ, അത് രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് എല്ലാവരും അന്ന് സുന്നി മുജാഹിദീൻ വേറിട്ടിട്ടില്ലല്ലോ. ആ ഒരു സന്ദർഭത്തിൽ ഒരു ബാഖവി ചോദിച്ചു, അത്രേ സംഘടനയ്ക്ക് നമുക്ക് ആവശ്യമാണ്, പക്ഷേ അതിന് ദലീലുണ്ടോ? സംഘടനയ്ക്ക് ആവശ്യം തന്നെയാണ്, പക്ഷേ അതിന് സംഘടന ഉണ്ടാക്കാൻ ദലീലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവിടുന്ന് ബഹുമാനായ ഇ കെ മൗലവി അന്ന് അദ്ദേഹം ചോദ്യം കൊടുത്തു, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ എന്നുള്ള ആയത്ത്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാൻ ചോദിച്ചത് ദലീലാണ്, നിങ്ങൾ ഓതിയ ആയത്താണ്. ഇത് നിങ്ങൾ ഓതിയ ആയത്താ, ഞാൻ ചോദിച്ചത് ദലീലാ. അപ്പം എന്താണ് അന്നത്തെ വലിയ വലിയ ആലിമീങ്ങളെ പോലും സ്ഥിതി? ഖുർആൻ ദലീലാണ്, പ്രമാണമാണ് എന്ന് അംഗീകരിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥ. ഇന്ന് ഇപ്പം അൽഹംദുലില്ലാ പറയാൻ തുടങ്ങി, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലം നമുക്ക് വേണം. ശരി, മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ ആവശ്യമല്ലേ? ഇങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇനിയും? ശരി, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുജാഹിദുകളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഹമീദ് വൈസി പറഞ്ഞത്, ഈ ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് മുജാഹിദുകളും പറയുന്നുണ്ട്, പക്ഷേ സഹാബത്തിൻ്റെ വ്യാഖ്യാനം അംഗീകരിക്കണം എന്നുള്ളയിടത്ത് അവർ തെറ്റിപ്പോകുന്നു. അവർ സഹാബത്തിൻ്റെ അഭിപ്രായ ആ വ്യാഖ്യാനത്തോട് യോജിക്കുന്നില്ല, സ്വന്തമായ സ്വതന്ത്രമായ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദീങ്ങളെ കുറിച്ച് അത് പറയേ, മുജാഹിദീങ്ങളെ കുറിച്ച് അങ്ങനെ പറയേ? എന്തേ, അങ്ങനെ സ്വതന്ത്രമായ വ്യാഖ്യാനത്തിലേക്ക് പോവാൻ പാടില്ല എന്ന് പറയുന്നവരാ ഞങ്ങള്, അത് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ പേരിൻ്റെ കൂടെ സലഫികൾ, മുജാഹിദികൾ എന്ന പോലെ തന്നെ സലഫികൾ എന്ന് പറയാറില്ലേ, അതെന്തുകൊണ്ടാ? ആ സലഫു സ്വാലഹീങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന നിലക്കാണ്. ആ സലഫു സ്വാലഹീങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന നിലക്കാണ്. ആരാണ് സലഫു സ്വാലഹീങ്ങളിൽ പ്രഥമമായി വരുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, പിന്നെ താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞല്ലോ, ഖൈറു ഉമ്മത്തി ഖർനീ ഫുമ്മല്ലദീന യലൂനഹും ഫുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമരായ സമൂഹം, എൻ്റെ സമൂഹത്തിൽ ഏറ്റവും നല്ല വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഈ എൻ്റെ ഈ സമൂഹമാണ്, പിന്നീട് അതിനോട് അടുത്തു വരുന്നവർ, പിന്നീട് അതിനോട് അടുത്തു വരുന്നവർ എന്ന് പറഞ്ഞ് മൂന്ന് വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ആ സഹാബത്തിൻ്റെ വ്യാഖ്യാനം സ്വീകരിക്കണമെന്നാണ്. എന്നിട്ട് നമ്മുടെ മുസിയാർ പറഞ്ഞ സംഗതി എന്താണെന്ന് അറിയുന്നത്? ഈ സഹാബത്തെന്ന് പറഞ്ഞാൽ ആരാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്. ഒരു ആയത്തിറങ്ങുമ്പോൾ, ഒരു ഹദീസ് പ്രവാചകൻ പറയുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്തെന്നറിയുന്ന, പശ്ചാത്തലം എന്തെന്നറിയുന്നവർ സഹാബത്താണ്. അപ്പം അവരുടെ വ്യാഖ്യാനത്തിന് പ്രസക്തിയുണ്ട്. ശരിയാണ്, ഇതന്നെ നമ്മൾ പറയുന്നത്, ഇതന്നെ നമ്മൾ പറയുന്നത് സഹോദരങ്ങളെ, ആ സഹാബത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് ഈ സമൂഹത്തോട് മുജാഹിദികൾ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു, സംഭവ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആണോ അല്ലേ, എന്തോ ആകട്ടെ, അദ്ദേഹം പറഞ്ഞൊരു ചുരുക്കഥാണ്. എന്ത്, ഒരു കുട്ടിയെ നമുക്ക് കുറേ കാണാനുണ്ട്, ഹമീദ് വൈസിയും അതുപോലെ ആ വിഭാഗത്തിൻ്റെ തന്നെ ക്ലിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതാണല്ലോ, ഓരോ അസുഖം വന്നാൽ അതിനുള്ള ചികിത്സയാണല്ലോ നടത്തേണ്ടത്. പനി വന്നാൽ ചെവി വേദനക്കല്ലല്ലോ ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും മുമ്പ് ഇവിടെ വന്നത് പനിയായിരുന്നു, അന്ന് ആ ചികിത്സയാണ്. ഇന്ന് വേറെ ആയതുകൊണ്ട് അതുമാണ്. ഇനി വേറെ വരികയാണെങ്കിൽ അങ്ങനെ ആക്കാം ഇൻഷാല്ലാ. ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേ നമുക്ക് കാണാനുണ്ട്, പിന്നെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്.
പിന്നെ ലേശം വൈകിയാണ് തുടങ്ങാൻ സാധിച്ചത്. ഇൻഷാല്ലാ ഉള്ള സമയത്ത് നമുക്ക് സംഗതികൾ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. മൂപ്പർ പറയുന്ന കഥ, ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, എന്നെ ഉസ്താദ് അടിച്ചു. കുട്ടി കരഞ്ഞു വരികയാണ് വീട്ടിലേക്ക്. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്നെ ഉസ്താദ് അടിച്ചു. അപ്പോൾ ഉമ്മ ആകെ ബേജാറായി. കുട്ടി ഇങ്ങനെ കരഞ്ഞു വരുമ്പോൾ ഞാൻ എന്തായാലും ഉമ്മാർക്ക് പ്രത്യേകിച്ച് ഒരു ഇടങ്ങേറാണല്ലോ. അപ്പോൾ ചോദിച്ചു, എവിടെ മോനെ അടിച്ചത്? തലക്കാണ് ഉമ്മ അടിച്ചത്, തലക്കാണ് അടിച്ചത്. എന്തുകൊണ്ടാണ് മോനെ അടിച്ചത്? പട്ടി കൊണ്ടാണ് അടിച്ചത്, പട്ടി കൊണ്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞു. പട്ടികാരനെങ്കിൽ മനസ്സിലാവില്ലല്ലേ അടിച്ചത് എന്ന് പറഞ്ഞു. അതിലും ഉമ്മാൻ്റെ മനസ്സിലിതുണ്ട്. വൈകുന്നേരം ഉപ്പ വന്നു. ഉപ്പ വന്നപ്പോൾ കുട്ടി ഇങ്ങനെ ആ ഒരവസ്ഥയിൽ തന്നെ ഉള്ളത്. അങ്ങനെ ഉമ്മ ഒന്നുകൂടെ സ്ട്രോങ് ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങ് കേൾക്കണോ ഉസ്താദിൻ്റെ കഥ. നമ്മളെ മദ്രസയിലെ സദർ മുഅല്ലിം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കുട്ടീനെ അടിച്ചു, തലക്കടിച്ചു. എന്തുകൊണ്ട്? പട്ടി കൊണ്ടടിച്ചു. ജോലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും ക്ഷീണമൊക്കെ ആയിട്ട് ഉപ്പ വീട്ടിൽ വരുമ്പോൾ ഉമ്മ പറയാണ്, മോനെ ഉസ്താദ് പട്ടി കൊണ്ടടിച്ചു. ഉസ്താദ് നേരെ ചെന്നു മദർ പിന്നെ ഉസ്താദുമാരുള്ള അടുത്തേക്ക്, ഈ ഉപ്പ. അങ്ങനെ ചെന്നിട്ട് അവിടെ വേറെ ചില മുഅല്ലിമീങ്ങളുണ്ട്. ഇവരോട് ചോദിച്ചു, ഇവിടെ ഉസ്താദ് മുഅല്ലിം എന്ന് ചോദിച്ചു. മൂപ്പരവിടെ ഉണ്ട്, എന്താന്ന് ചോദിച്ചു. അല്ല, മൂപ്പരൻ്റെ കുട്ടിനെ പട്ടി കൊണ്ട് അടിച്ചുകൊണ്ട് മൂപ്പറിന്ന് കാണാമെന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഒരാശി, അതാണ് പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. ആ എന്നാലോ ഞങ്ങൾ ഇരിക്കി സംഗതി കേൾക്കി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കുട്ടി ഗുരുത്തക്കേട് കാണിച്ചൊരു സംഭവമൊക്കെ പറഞ്ഞ്. അങ്ങനെ ഗുരുത്തക്കേട് കാണിച്ചപ്പോൾ എന്ത് ചെയ്ത്, ഉസ്താദിൻ്റെ കയ്യിൽ ഈ പട്ടിക, ഹാജർ എടുക്കുന്ന പട്ടിക ഉണ്ടല്ലോ, ആ പട്ടിക ഉണ്ടായിരുന്നു കയ്യിൽ. അതുകൊണ്ട് തലക്ക് ചെറിയ ചൊട്ട് കൊടുത്തു. ഉമ്മ അതെന്ത് മനസ്സിലാക്കി? ഈ പട്ടിക അല്ലേ, കുട്ടി പറഞ്ഞത് പട്ടിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉസ്താദുമാർ, ഈ സദർ മുഅല്ലിം ചെയ്തതിന് സാക്ഷ്യം വഹിച്ച ഉസ്താദുമാരെ കൗല അവിടെ സ്വീകരിക്കണ്ടേ? അപ്പോൾ പട്ടിക ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെയാണ് എന്നാ. ശരിയാണ്, ഈ ഉദാഹരണത്തിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിക്കണമില്ല എന്നുള്ള വേറെ വിഷയം ഉണ്ടായില്ലെങ്കിലും ഉദാഹരണം ക്ലിയറാ. എന്താണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഒരു ആയത്തിറങ്ങുമ്പോൾ ആ ആയത്തിൻ്റെ വിഷയം ഇന്നതാണോ എന്ന് സഹാബത്ത് വിശദീകരിച്ച് തരണം. ശരിയാണ്, അതാണ് മുജാഹിദുകൾ ഇത്രയും കാലം ചോദിച്ചത്. കൊട്ടപ്പുറത്ത് വെച്ച് വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിന അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്ത യുബദൂൻ എന്ന ആയത്ത് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്യാര് ഓതിയപ്പോ മുജാഹിദുകൾ ചോദിച്ചത് ഇതാ. ഇങ്ങനെ മുമ്പ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ അല്ലേ? ആ സഹാബത്തിന്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുക. ഈ വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിന എന്നുള്ള ആയത്ത് മരിച്ചു പോയി മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്തിഗാദ ചെയ്യാൻ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയോ? കേട്ടാൽ എന്താ പട്ടികയാണ്, കേട്ടാ പട്ടികയാണ്. പക്ഷെ ഏത് പട്ടിക? വസ്അൽ, നീ ചോദിക്കുക. മറ്റതോ പട്ടിക, ഇവിടെ നീ ചോദിക്കുക. പുറത്തോ പട്ടിക. ഏത് പട്ടിക, ഏത് ചോദ്യം? മരിച്ചുപോയ അമ്പി ഔലിയാക്കന്മാരുടെ ഇസ്തിഗാദ നടത്താനാണോ? അല്ല. എങ്ങനെയാ അതിൻ്റെ വ്യാഖ്യാനം? രണ്ടാലൊരു വ്യാഖ്യാനമാണ്. ഒന്നെന്താ? ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ആ റസൂലുള്ളാഹി സ്വന്തം മുഈസത്തായിക്കൊണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ചില അമ്പിയാക്കന്മാരെ അള്ളാഹു ജീവിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ചില തഫ്സീറിലൊക്കെ കാണാ, താരീഖിലൊക്കെ കാണാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുത്തു. നിസ്കരിച്ച ശേഷം പറഞ്ഞു, വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ, റസൂലേ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നാം അയച്ച നബിമാരോട് ചോദിച്ചു നോക്ക്, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുബദൂൻ. നബിയേ, ആ സമൂഹങ്ങളിൽ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാതെ ആരാധിക്കപ്പെടാൻ വല്ല ഇലാഹുകളെയും നാം നിശ്ചയിച്ചിരുന്നോ? ചോദിച്ചു നോക്ക് നബിയേ. അതിൻ്റെ തഫ്സീർ ഒന്നതാണ്. വേറൊന്ന്, നേരിട്ട് ചോദിക്കാനല്ല പറഞ്ഞത് എന്നാ. വേറെ സൂറത്ത് യൂസുഫിലൊക്കെ ഉണ്ടല്ലോ, വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫീഹ, ഗ്രാമത്തോട് ചോദിച്ചു നോക്കൂപ്പാന്ന് യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ വന്ന് പറയുന്നുണ്ട്. നേരിട്ട് ചോദിക്കാനല്ല, ആ ഗ്രാമത്തോട് ചോദിക്കാറുണ്ടല്ലേ, ഐ അഹ്ലഹ, ആ നാട്ടുകാരോട് ചോദിക്കുക എന്നാണ്.
ഇതേപോലെയാണ് അല്ലാതെ നബിമാരോട് ചോദിക്കല്ല, നബിമാരുടെ അനുയായികളോട് ചോദിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഈ സഹാബത്ത്, സഹാബത്തിൻ്റെ വിശദീകരണം ആവശ്യമാണല്ലോ. ഈ സഹാബത്ത് ആരെങ്കിലും ഈ ആയത്തോ ഇന്നമാ വലീകുമുള്ള എന്നുള്ള ആയത്തോ വസൽ മൻ അതുപോലെ തന്നെ ഉന്നൂർണെന്നുള്ള ആയത്തോ പിന്നെ വേറെ കുറെ ഹദീദുകൾ പറയാറുണ്ടല്ലോ, ഈ ജാതി ഏതെങ്കിലും ഹദീദോ ഇപ്പൊ ആലുവായിൽ വായിച്ച ഹദീദോ ഏതെങ്കിലും ഹദീദ് ഈ പറഞ്ഞ പോലെ സഹാബത്ത് മനസ്സിലാക്കിയോ, പട്ടിക തെറ്റിദ്ധരിച്ച പോലെ തെറ്റിദ്ധരിക്കും ഈ സഹാബത്തിന് മനസ്സിലാക്കിയില്ലെങ്കിൽ. നല്ല ഉദാഹരണ മുജാഹിദികൾ പറഞ്ഞ ഒരു ഉദാഹരണമാണ് സത്യത്തിൽ. നിങ്ങൾ ആലോചിക്ക്, ആ സഹാബത്ത് ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയോ, ഈ പറഞ്ഞ ഇവർ ഉദ്ധരിക്കുന്ന ആയത്തുകളോ ഹദീസുകളോ നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി അതിൻ്റെ വെളിച്ചത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഇസ്തിഗാഥ അല്ലെങ്കിൽ പ്രാർത്ഥന, ആ സഹായത്തേട്ടം, ആ ദുആ അത് നടത്തിയതായി തെളിവുണ്ടോ? ഇല്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ പറയുന്നത് സഹാബത്തിൻ്റെ വ്യാഖ്യാനം അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ പറയുമ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ ആ അർത്ഥത്തോട് യോജിക്ക് നിൽക്കാവുന്നത്, നിങ്ങൾ പറയുമ്പോഴല്ല എന്നതുകൂടെ സൂചിപ്പിക്കാനാണ്. ഇനി നിങ്ങൾ നോക്ക്, മൂപ്പർ പറയുന്ന വേറൊരു സംഗതി ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോവാണ്. എന്താണെന്നറിയോ, അമ്പലക്കടവ് തന്നെയാണ് ഇവിടെ പ്രസംഗിച്ചത്, മൂപ്പരനെ ഉദ്ഘാടനം ചെയ്തോട്ടെ. എന്താണ് അദ്ദേഹം പറയുന്നത്? മുജാഹിദീങ്ങൾക്ക് ആദരവില്ല, മഹാന്മാരോട് ആദരവില്ല, ബഹുമാനമില്ല. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവയോട് മുജാഹിദികൾക്ക് ബഹുമാനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതില്ലാന്നോ? എന്താണ് ഈ പറഞ്ഞത് ഒന്ന് കേൾക്കി. നിങ്ങൾ മഹാന്മാരെയും മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയും ആദരിക്കുന്നതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒമൻ യുഅള്ളിം ഷാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ അത് മനസ്സിൻ്റെ ഭക്തിയിൽ നിന്ന് നിർഗളിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. സുന്നത്ത് ജമാഅത്തും ബിദഈ വിഭാഗങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു അന്തരം, നമ്മൾ മഹാന്മാരെയും മഹൽ വസ്തുക്കളെയും ആദരിക്കുന്നവരും അവർ മഹാന്മാരെയും മഹത്തായ കാര്യങ്ങളെയും നിന്ദിക്കുന്നവരുമാണ് എന്ന് ഓരോ വസ്തുക്കളും വസ്തുതകളും പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ബിദഈകൾ എന്ന് മൂപ്പർ ഉദ്ദേശിച്ച് നമ്മളാവും ആ നിലയ്ക്ക് നമ്മൾ പറയുന്നത്, കാരണം അങ്ങനെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വെക്കുക, നമ്മൾ തെളിക്കല്ല, നമ്മൾ ബിദഅത്തിനെ എതിർക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളെ ബിദഈകൾ എന്ന് പറയുന്നത് ഖദറിനെ നിഷേധിക്കുന്ന ആൾക്കാരെ ഖദരിയാക്കൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ബിദഈകളാണ്, ബിദഅത്തിൻ്റെ ആളുകൾ, മഹാന്മാരെ അതുപോലെ അല്ല ബഹുമാനിച്ചവരെ, അല്ല ബഹുമാനിക്കാൻ പറഞ്ഞവരെ, ആ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കുന്നില്ല. ഇത് ശരിയാണോ? ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല. അദ്ദേഹം ആ പറഞ്ഞത് ഒരുപക്ഷെ ആ ആശയത്തിൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, അതെ പലയിടത്തും സംസാരിക്കാറുണ്ട് അല്ലേ. ഇതിവിടെ സംസാരിച്ചതല്ല, വേറെ സ്ഥലത്ത് സംസാരിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ മഹാന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നോ, ആദരിക്കുന്നില്ല എന്നോ, അല്ലാൻ്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഞങ്ങൾ ആദരിക്കുന്നില്ല എന്നോ, അവരോട് ഞങ്ങൾക്ക് സ്നേഹമില്ല എന്നോ, അത് ശരിയാണോ? സഹോദരങ്ങൾ നിങ്ങൾ ആലോചിക്കുക, അവരെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, അത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒന്നുകൂടെ പറയും, എന്ത്? അല്ല പഠിപ്പിച്ച പോലെ ആദരിക്കണം, അല്ല പഠിപ്പിച്ച പോലെ ബഹുമാനിക്കണം, അല്ല പഠിപ്പിച്ച പോലെ സ്നേഹിക്കണം. അപ്പൊ അല്ല പഠിപ്പിച്ച പോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇതും കൂടെ ഞങ്ങൾ പറയും, അത് തെറ്റാണോ? നിങ്ങൾ ശാന്തമായിട്ട് ആലോചിക്കുന്നു, ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്, കാരണം ഈ വിഭാഗം ആയതുകൊണ്ട് ആ ഒരു നിലക്കുള്ള ഒതുക്കയിലുണ്ടല്ലോ. നല്ല നല്ല കാര്യം തന്നെയാണ്, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. മറ്റേ ശൈലി നിങ്ങൾ കേട്ടല്ലേ, സഖാവിൻ്റെ എന്തേനും എൻ്റെ കോലം, കുറേ പരിഹാസം അതുപോലുള്ള കാര്യങ്ങളും. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കുന്നു, ആദരിക്കണമെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. എങ്ങനെ അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച പോലെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്ന് പറയുന്നു? അത് തെറ്റാ. നിങ്ങൾ ആലോചിച്ചാളേ, അത് തെറ്റാവോ? ഇല്ല. അല്ല പഠിപ്പിച്ച പോലെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. എന്നാൽ ആ ആദരവിലോ ബഹുമാനത്തിലോ
മരിച്ചുപോയ അമ്പിയ ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥന ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അങ്ങനെയും ബഹുമാനിക്കാം. ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല, ഇല്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ചെയ്യാൻ. എത്ര പ്രാവശ്യം നമ്മൾ പലയിടത്തും പറഞ്ഞതാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. പക്ഷെ ഇന്നുവരെ വ്യക്തമായൊരു തെളിവ് ഉദ്ധരിക്കാൻ സാധിച്ചോ? ഇല്ല. എന്തെല്ലാം തെളിവുകൾ ഇവർ പറഞ്ഞു നോക്കി, ഒരിക്കൽ പറഞ്ഞ തെളിവ് പിന്നെ പറയില്ല. അക്കോലത്തിലാണ് വസ്അൽ മൻ അർസൽന അപ്പോൾ വല്ലാതെ കേൾക്കാറില്ല. ആയത്തിപ്പോഴും ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ 45-ാമത്തെ ആയത്ത് ഇപ്പോൾ ഉണ്ടല്ലോ, എന്താ ഇപ്പോൾ വല്ലാതെ കേൾക്കാത്ത? അതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ വല്ലാതെ ഇല്ല. ആൾക്കാർക്ക് മനസ്സിലായി അതിൻ്റെ തഫ്സീർ ഇങ്ങനെയാണ്. അത് വെച്ചിട്ട് സഹാബത്ത് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാവുലിയാക്കന്മാരുടെ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇന്നമാ വലീക്കുമുള്ള അങ്ങനെ പല ആയത്ത് ഓതി, പല ഹദീസും വായിച്ചു. അപ്പൊ അവസാനം ആലുവായിൽ മറ്റേ ചില മുസ്ലിയാക്കന്മാർ ഓതി എന്താ, ലഇൻ ഖാമ അലാ ഖബരി, എന്റെ ഖബറിന്റെ അരികിൽ ആ വ്യക്തി നിന്നാൽ, ആ വ്യക്തി നിന്നാൽ, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ആ വ്യക്തിക്ക്, അയാൾക്ക് ഉത്തരം നൽകും. നമ്മൾ ചോദിച്ചു ഏതാണ് ആ വ്യക്തി, ആരാണ് ആ നിൽക്കുന്നത് എന്ന് പറഞ്ഞോ? പറഞ്ഞാൽ കഴിഞ്ഞ് ഈസാ നബി എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞ് അപ്പൊ ഈസാ നബി പ്രത്യേകമായ സംഭവമല്ലേ? അത് കഴിഞ്ഞ് അല്ലേ ഈസാ നബിയുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ പ്രത്യേക കുറെ കാര്യങ്ങളില്ലേ? അപ്പൊ ഈസാ നബിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നാണ് പിന്നത്തെ സംശയം. ഖളീർ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ കൊന്ന കഥ ഖുർആൻ പറഞ്ഞാണ്. അത് തെളിവാക്കേണ്ട നമ്മളെ മൗലവിമാർ കൊല്ലാൻ നടന്നാലോ? അത് കൊന്നീലേ വെച്ചാൽ അതവിടെ ഖാസായി ഇത് പടി. അപ്പൊ നമുക്ക് മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാരുടെ ഇസ്തിഗാസ ചെയ്യാൻ ഇതുല്യ തെളിവ്. ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ അത് വേറെ വിഷയം. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇവരുദ്ധരിക്കുന്ന എല്ലാ തെളിവിൻ്റെ കഥ എങ്ങനെ? ഈസാ നബിൻ്റെ വാപ്പാരാ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, തെളിവിൻ്റെ കുറേ ഈസാ നബിൻ്റെ അങ്ങനെ കുറേ പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് സാർവത്രികമാക്കിയാലോ, സാമാന്യവൽക്കരിച്ചാലോ? ആലോചിച്ച് നോക്ക്. അപ്പം ഇതാണ് തെളിവിൻ്റെ കോലം. ഇനി ഒന്നുങ്ങളാ, ഇവർ ഏത് ആയത്ത് ഉദ്ധരിച്ചാലും ഏത് ഹദീസ് ഉദ്ധരിച്ചാലും എൻ്റെ അപ്പുറത്ത് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന സഹോദരങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഏതുദ്ധരിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ ആയത്തും ഹദീസും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കണ്ടിട്ടില്ലയേ? അവരാരും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാല്ലാ വിശദാംശങ്ങളൊക്കെ നമുക്ക് വരാം. അപ്പം ഞങ്ങൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംബിയ ഔലിയാക്കന്മാരെ ആദരിക്കണം എന്ന് തന്നെയാണ്, ബഹുമാനിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അവരോട് പ്രാർത്ഥന ദീനുൽ ഇസ്ലാമിലില്ല, സത്യമായ സുന്നത്ത് ജമാഅത്തിൽ ഇല്ല. ഇതാ വിഷയം. പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. അങ്ങനെ പല പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. മറിയം ബീവിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. അങ്ങനെ പല ഔലിയാക്കളുടെയും പ്രാർത്ഥന ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനകൾ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് അല്ല, ഔലിയാക്കളോട് അല്ല. നോക്കുങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബഹുമാനം ഉണ്ടായിരുന്നോ ഇല്ലേ? ഞങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്നല്ലേ കംപ്ലൈൻറ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബഹുമാനം ഉണ്ടായിരുന്നോ ആദം നബിയോട്? ഇല്ലാതൊക്കൂലല്ലോ, ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നതും വിശ്വസിക്കേണ്ടതും. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം പ്രയാസകരമായ അവസ്ഥകൾ ജീവിതത്തുണ്ടായി, ഉണ്ടായപ്പോ ഓ ആദം നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്തോ? നമുക്ക് തേടേനി യാ റസൂലല്ലാന്ന് അത് വെച്ചിട്ടെങ്കിലും ഇല്ല. ഒരു ആയത്തുരുമില്ല, ഒരു ഹദീസുരുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറെ പ്രശ്നമുണ്ടായി. ശത്രുക്കൾ അഗ്നികുണ്ടാരത്തിലേക്ക് വരെ വലിച്ചെറിഞ്ഞു മഹാനായ ആ പ്രവാചകനെ. എന്തെല്ലാം ഭീഭത്സമായ അവസ്ഥകൾ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മഹാനായ ഖലീലുല്ലാ ഇമാമുന്നാസ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഓ നൂഹ് നബിയെ രക്ഷിക്കണേ തേടിയോ? ആദം നബിയെ കാക്കണേ എന്ന് പറഞ്ഞോ? ഇസ്തിഗാസ ചെയ്തോ? സഹായം തേടിയോ? പ്രാർത്ഥിച്ചോ? ദുആ ചെയ്തോ? ഇല്ല. ബഹുമാനം ഉണ്ടായിരുന്നില്ലേ?
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിയെ എങ്ങനെ ബഹുമാനിച്ചോ അതുപോലെ അമ്പിയാവുലിയാക്കന്മാരെ ബഹുമാനിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെ ബഹുമാനിച്ചോ ആദരിച്ചോ സ്നേഹിച്ചോ അതുപോലെ ആദരിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ സ്നേഹമില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ അമ്പിയാക്കന്മാർക്കൊന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും അല്ലേ. ആകെ വരെ ആ വിഷയത്തിൽ പറയാറുള്ള വസ്സലമൻ അർസലനെ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു, രണ്ട് തഫ്സീറാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ വസ്സലിൽ കറിയത്താ പോലെ ഗ്രാമത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞ മാതിരി മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുടെ അനുയായികളോട് ചോദിക്കുക എന്നാണ്, നബിമാരോട് എന്നല്ല. ഒന്ന്, മറ്റൊന്ന് ഇസ്രായേലിൻ്റെ സന്ദർഭത്തിൽ മുമ്പ് കഴിഞ്ഞ ചില അമ്പിയാക്കൾ അള്ളാഹു ജീവിപ്പിച്ചു കൊടുത്തു, അവരോട് ആ സന്ദർഭത്തിൽ ചോദിക്കാൻ പറഞ്ഞാണ്. അതിപ്പോൾ എന്തിനാ തെളിവാവുക? നമ്മളൊരു മൊയ്ലിയാർക്ക് ഇസ്രാവോ മിറാജോ ഉണ്ടായിന്ന് വിചാരിക്കാൻ ഉണ്ടാവില്ല. സപ്പോസ് ഉണ്ടായി നിൽക്കുക, പോണ പോക്കിൽ ആരെ കണ്ടു? മൊയ്തീ ശേഖിനെ കണ്ടു. എന്നാൽ അന്നത്തെ വല്ല വിവരമാണ് ചോദിക്കുക എന്നല്ലാതെ വഫാത്തായിപ്പോയ മൊയ്തീ ശേഖിനോട് തേടാൻ തെളിവല്ല. അപ്പോൾ ആദരവില്ലാത്തതുകൊണ്ടല്ല, ബഹുമാനമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു ഇസ്തിഗാസ, ഒരു തേട്ടം ഇല്ല എന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി സഹോദരങ്ങളെ, എന്തിനാണ് മുജാഹിദുകൾ ഈ വിഷയം ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നത് നിങ്ങൾ സംശയിക്കും. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചാണ്, പക്ഷെ കുറേ കാലമായല്ലോ കഴിഞ്ഞിട്ട്, മറക്കണേ നന്നല്ലോ. എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ല പറഞ്ഞതാ, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞുപോയ അഖില പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, ഓ നബിയേ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതുന്ന അമലുക, നിങ്ങളുടെ അമല് ബാത്തിലായി പോകും. നബിയേ, നിസ്കാരം കൊണ്ട് പ്രയോജനമില്ല. നബിയേ, നോമ്പ് കൊണ്ട് പ്രയോജനമില്ല. നബിയേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ പെട്ടുപോകും. നബിയേ, ആര് പറഞ്ഞു? അല്ലാഹ്. ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹിയോട് പോലും അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് ബാത്തിലായി പോകും. നമ്മൾ ചെയ്താലോ? നമ്മുടെ നിസ്കാരം പരലോകത്തേക്ക് ഉണ്ടാവോ? നോമ്പുണ്ടാവോ? ഹജ്ജ് ഉണ്ടാവോ? മറ്റു കർമ്മങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ ശിർക്ക് നമ്മിലില്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലേ. ഇത്ര ഗൗരവ പ്രിയമുള്ളവരെ, ഇത്ര ഗൗരവമുള്ള വിഷയ. അതുകൊണ്ട് ആ ശിർക്ക് നമ്മിലില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിന് നമ്മൾ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഒരു സംശയം വരാറുള്ള എന്താണ്, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരല്ലേ? നമ്മുടെ അമ്പലക്കട ഹമീദ് ഫൈസ് ഇവിടെ പറഞ്ഞാൽ എന്താ അറിയോ? എന്താ പറഞ്ഞത്? മൂപ്പര് പറയാം, നമുക്ക് ജനിച്ചത് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹായിട്ട് ബന്ധമല്ലേ അല്ലേ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നു, ജനിച്ച ഉടനെ കേൾക്കുന്നു, പിന്നെ തൊട്ടിലിങ്ങനെ ആട്ടുമ്പോൾ അത് കേൾക്കുന്നു, എത്രത്തോളം മരിച്ചാൽ വരെ കേൾക്കുന്നു. മയ്യത്തുണ്ട് മുതൽ ഇക്കരുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം, അത് അവസാനം. അതുവരെ മൂപ്പര് പറഞ്ഞു, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹായിട്ട് എപ്പോഴും ബന്ധമല്ലേ, എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ബന്ധമാണ്. എന്നിട്ട് നമ്മൾ ശിർക്ക് ചെയ്യേന നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലുന്നു എന്നതുകൊണ്ട് മാത്രം ശിർക്ക് വരൂല നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ശരിക്ക് പഠിച്ച് വെച്ചോളി വിഷയം. ഇത് ആരെയും തോൽപ്പിക്കാനല്ലല്ലോ, വാശിയല്ല. കാരണം ഇവിടെ ഹമീദ് വൈശ്യം സംസാരിച്ച് നമ്മളുള്ള വാശികളിലേക്കല്ലല്ലോ, ഇതും അങ്ങോട്ടൊരു വാശികളിലേക്ക്. നമ്മൾ വിഷയം മനസ്സിലാക്കി, നമ്മളെ പരലോക രക്ഷപ്പെടുത്തണം, നമുക്കിവിടെ സ്വർഗം വേണം, നരകത്തിലായി പോകരുത്, അതിൻ്റെ അടിസ്ഥാന വിഷയം. ആ നിലക്ക് നിങ്ങൾ ആലോചിക്കുക പ്രിയമുള്ളവർ. എന്താണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ മനുഷ്യനിൽ പിന്നെ ഒരിക്കലും ശിർക്ക് വരൂല ധൈര്യത്തിലിരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ്, ശരിക്കും ആലോചിച്ചോളി, പറ്റൂല എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖ് വരെ പഠിപ്പിക്കുന്നത് റഹ്മഹുല്ലാ. എന്താണ് അദ്ദേഹം തൻ്റെ അൽ ഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിൽ ചോദിക്കുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്.
നീ എങ്ങനെയടോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാ. വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര ഇലാഹുണ്ട്? ഇതാരോടാ ചോദിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാത്തവരോട് ചോദിക്കുവോ, എടോ ഈ എങ്ങനെ ലാ ഇലാഹ ഇല്ല പറയാൻ ചോദിക്കോ? ഇല്ല, ലാ ഇലാഹ ഇല്ല ചൊല്ലുന്ന ആളോട് ചോദിക്ക, നീ എങ്ങനെ പറയും ലാ ഇലാഹ? ഇത് നീ പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എങ്കിൽ അങ്ങനെ ലാ ഇലാഹ ഇല്ലാന്നുള്ള തൗഹീദിന്റെ വചനം നീ ഇങ്ങനെ പറയും, ഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര എത്ര ഇലാഹുകളാണുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വരെ പിശാച് അതിന് വിരുദ്ധമായിട്ടുള്ള ശിർക്ക് കൊണ്ടെത്തിക്കാം എന്നാണ് ശൈഖ് ജീലാനി വരെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക്, അല്ലാഹുവിന് പുറമേ നീ അവലംബമാക്കുന്ന ശക്തി കേന്ദ്രമായി കാണുന്ന എന്തെല്ലാം ഏതെല്ലാം ഉണ്ടോ, ഫഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ഫലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, അതുകൊണ്ട് നിന്റെ മനസ്സിൽ ശിർക്കുണ്ടായിരിക്കെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന്, ലാ ഇലാഹ ഇല്ലാ എന്ന് നിരന്തരം നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ശൈഖ് ജീലാനി ചോദിക്കുകയാ, ലാ ഇലാഹ ഇല്ലാ ചൊല്ലുന്നവരിൽ വരെ ശിർക്ക് വരാം? ഇനി നമ്മുടെ ഖാസിമി പറയട്ടെ, റഹ്മത്തുള്ള ഖാസിം മൂത്തേടം പറയുകയാണ്, മക്കനയിട്ട പെണ്ണുങ്ങളിൽ വരെ ശിർക്ക് വന്നു. മക്കനിട്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ. ലായിലാലത് ചൊല്ലിയോലല്ലേ, ചെറുപ്പത്തിൽ ലായിലാലത് കേട്ടോലല്ലേ, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു പക്ഷെ അവരെ ഉമ്മയും ബാപ്പയും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉറക്കിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയുണ്ടാവും. അവരെ കുട്ടികൾ ഉറക്കിയപ്പോൾ അവരൊരു പക്ഷെ ചൊല്ലിയുണ്ടാവും. കാസിമി പറയാണ്, എത്ര എത്ര മുസ്ലിമത്തായ പെണ്ണുങ്ങൾ, മക്കനിട്ട പെണ്ണുങ്ങൾ, അവർ ചില പാദങ്ങളിൽ ചുംബിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അയാൾ പറയുന്നു, വഖദ് അശ്റകത്ത് ബില്ലാഹ്, വഖദ് അശ്റകത്ത് ബില്ലാഹ്, ആ പെണ്ണ് അല്ലാഹുവിൽ പങ്കുചേർത്തു പോയി. ആര്? മക്കനയിട്ട ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയ പെണ്ണ്. കേൾക്കൂ നിങ്ങൾ, എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും, ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. ഒക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു, എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അശ്റകത് ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് അഞ്ചു വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയിന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കണ്ടല്ലോ നിങ്ങള്, കേട്ടല്ലോ നിങ്ങള്, എന്താ അവര് പറഞ്ഞത്? നിസ്കരിച്ച മനുഷ്യന്മാർ നരകത്ത് പോയി. പെണ്ണുങ്ങളെ ആരായി നിസ്കരിക്കണത്? മുസ്ലിമത്തുകളല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയോലല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിക്ക്, മക്കനട്ട മുസ്ലിമത്തുകളായ പെണ്ണുങ്ങള് അവരെന്ത് ചെയ്തു? ഫഖദ് അശ്റകത്ത് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർത്തു. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എത്ര ചൊല്ലുന്നു, പിന്നെ എങ്ങനെ ശിർക്ക് വരാ? ശിർക്ക് വരാം എന്നാണ് മൊയ്തീ ശൈഖ് പറഞ്ഞത്, ശിർക്ക് വരാം എന്നാണ് ഖാസിമി പറഞ്ഞത്. കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, വിമർശിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. നിങ്ങൾ പഠിക്കുക വിഷയം, ആ ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിലേക്കണ്ട് കയറണം. അത് കയറിയാൽ പിന്നെ അല്ലാഹുവല്ലാത്ത മറ്റാരോടും പ്രാർത്ഥിക്കില്ല. വന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅല്ലാഹി അഹദാ, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സ്വാലിഹീങ്ങളോടോ സിദ്ദീഖുകളോടോ പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് കല്ലിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല, മരത്തോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല,
അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാഹു അല്ലാത്ത ഒന്നിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കണം നമ്മൾ. ഇനിയും അല്ല പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്നു, ഖുൽ ഇന്നമാ അദുഊ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. ഓ റസൂലേ, നിങ്ങൾ പറയണം ജനങ്ങളോട്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ, വലാ ഉശ്രിക്കു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല എന്ന് പറഞ്ഞോളൂ റസൂലേ. നോക്ക് നിങ്ങൾ, അല്ലാണ്ട് മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. എന്തേ, നൂഹ് നബിയോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ, ബഹുമാനം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയാം, അതെങ്ങനെ തേടാ, അതെങ്ങനെ തേടാ, മറ്റ് അമ്പിയാക്കന്മാരെയൊക്കെ മേലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്, പിന്നെ എങ്ങനെ താഴെയുള്ള നബിമാരോട് തേടുകയാണ്? തേടാൻ പറ്റുമെങ്കിൽ തേടൂലേ? അപ്പോൾ വസ്അൽ ബിൻ അർസലിനെ മൊയ്ലിയമാർ തെളിവാക്കലില്ലേ, ആരോട് തേടാനാ, താഴെയുള്ളവരോടോ? ഇതാ കൂട്ടരെ, അസിൽ ബേസ് വിട്ടാൽ ഏറ്റുമുട്ടും. ഇതാണ് മനസ്സിലായില്ല. ഇബ്രാഹിം നബിയോട് എന്തുകൊണ്ട് ഇസ്തിഗാദ ചെയ്തില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജാഹിദീങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഉസ്താദ്മാർ മറുപടി എന്താ അറിയോ? ഇബ്രാഹിം നബിയാണോ മേലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ മേലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ആ പിന്നെ താഴെയുള്ള ഇബ്രാഹിം നബിയോട് എങ്ങനെ തേടുവോ, തിരിച്ചല്ലേ പിന്നെ തേടുകയാണ് തേടേണ്ടതെന്നാ. പിന്നെ ഇസ്രായേലിന് നേരത്ത് അല്ല ഈ വസ്അൽ ബിൻ അർസലിനാ എന്നുള്ള ആയത്ത് ഓതലെന്തിനാ? ഇപ്പം വല്ലാതെ കേൾക്കലില്ലെങ്കിലും ഓതലെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള നബിമാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. ആ മറ്റുള്ള നബിമാർ നബിൻ്റെ താഴെ മേലെ താഴല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഈ പറഞ്ഞ പോലെ ഈ ചോദിക്കുന്നത് വസ്അൽ ബിൻ അർസലിനാ, അതിന് തെളിവല്ല ഒന്ന്. രണ്ടാമത്തെ, ചോദിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബിയോട് ചോദിക്കുമായിരുന്നു, ചോദിച്ചില്ല. നിങ്ങൾ നോക്ക്, ബദർ യുദ്ധം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോ എന്ന് ഓർമ്മല്ല, ഏതായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ചോ, ബദർ യുദ്ധം, ബദർ യുദ്ധത്തിന് 313-319 വരുന്ന ആളുകളാണ് മുസ്ലിം വിഭാഗത്തിലുള്ളത്. അവരുടെ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം അപ്പുറത്ത് അല്ലേ. നിങ്ങൾ ആലോചിച്ചോക്ക്, ശരിക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തൻ്റെ സഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നിരിക്കുകയാണ്, യുദ്ധത്തിന് വന്നതല്ലേ, നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്, നിങ്ങളെ ഉറച്ച് നിൽക്കൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഉറച്ചു നിൽക്കും റസൂലേ, ഉറച്ചു നിൽക്കും ഞങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ സമൂഹം പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല. എന്താ അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ. മൂസാ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പോലും പറഞ്ഞു, ഞങ്ങൾ പറയൂല. ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്ന മഅകുമാ മുഖാതിലൂൻ. ഞങ്ങൾ ഉണ്ടാവും നബിയെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആലോചിച്ച് ഇവരെ സഹായം തേടിയോ? തേടി. അത് തേടാൻ പറ്റിയ സഹായമാണ്. ഡോക്ടർ അടുത്തു അല്ലേ, അത് തേടാൻ പറ്റിയ സഹായമാണ്. മനസ്സിലായല്ലോ, നമ്മുടെ കയ്യിൽ കാശില്ലാത്ത ഉള്ള ആൾക്കാർ ചോദിക്കല്ലേ, അത് തേടാൻ പറ്റിയ സഹായമാണ്. എന്നാ സഹോദരങ്ങളെ, ഈ ബദർ യുദ്ധത്തിൽ 10-14 സഹാബത്ത് ശുഹദ ആയല്ലോ, രക്തസാക്ഷിത്വം വരിച്ചല്ലോ. ആ സഹാബത്തിൻ്റെയും സഹായം അവർ ഈ രക്ത ഇവിടെ യുദ്ധക്കളത്തിൽ ഷഹീദായി വീഴുന്നതിന് മുമ്പ് പ്രവാചകൻ തേടിയിട്ടുണ്ട്. ശേഷം പറ്റുമായിരുന്നെങ്കിൽ, പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും പ്രവാചകൻ തേടൂലേ? നിങ്ങൾ ആലോചിക്കുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലുണ്ടാണോ? തന്നെക്കാൾ താഴ്ന്നവരോട് തേടുവോ? നബി സഹാബത്ത് റസൂലിനേക്കാൾ താഴല്ലേ, യുദ്ധത്തിന് കൊടുന്നപ്പോൾ തേടിയില്ല, അത് തേടാൻ പറ്റിയതാണ്. ഇവരുടെ ഇവർ ഈ ഷഹീദായ ശേഷം അവരോടുള്ള തേട്ടമോ? അത് പറ്റൂല. പറ്റുമായിരുന്നെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടൂലേ? തേടുമായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. അതിന് നമ്മൾ ഇസ്തിഗാദ എന്ന് പേരിട്ടാലും വേറെ എന്ത് പറഞ്ഞാലും ആ തേട്ടം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലാഹ് ചോദിച്ചതെന്താ? ومن من أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. الله سبحانه وتعالى യോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത, തങ്ങളുടെ പ്രാർത്ഥനയൊത്തിട്ട് അശ്രദ്ധരായിട്ടുള്ള ആളുകളില്ലേ, അവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴികെട്ടവൻ മറ്റാരാ ഉള്ളത്?
ആരുമില്ല. അവരാണ് ഏറ്റവും വഴികെട്ടവർ. അപ്പൊ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹുവിനോട്, അമ്പിയാക്കന്മാരുടെ പലരുടെയും പ്രാർത്ഥന അല്ലാഹു പറഞ്ഞു ഒക്കെ അല്ലാഹുവിനോട്, ഔലിയാക്കന്മാരുടെ പലരുടെയും പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു അല്ലാഹുവിനോട്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും നമ്മോട് നടത്താൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ധാരാളമുണ്ട്, എല്ലാം അല്ലാഹുവോട് അല്ലേ, ഒക്കെ അല്ലാഹുവിനോട്. ഞങ്ങൾ പറയുന്നതോ അതെ അല്ലാഹുവിനോട് നടത്തണം എന്നാണ്. ഇനി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കണ്ടതാണ്, ഒന്നുകൂടെ കാണുക. ഒരു മുസ്ലിയാർ പ്രാർത്ഥിക്കുന്നത് യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂലെ എന്നും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗം പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയാണോ? അതെ. എങ്ങനെ മനസ്സിലാക്കാം? ഈ പ്രാർത്ഥനക്കിടയിൽ യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിയാർ പറയുമ്പോ, പ്രാർത്ഥിക്കുമ്പോ കൗമ അതിന് ആമീൻ 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 എന്ന് പറയുന്നു. ആമീൻ എന്ന് പറയേണ്ട ആ കാര്യത്തിന് തൽക്കാലം നമ്മൾ എന്ത് പേരിട്ടാലും പ്രിയമുള്ളവരെ, ആമീൻ എന്ന് പറയേണ്ട ആ കാര്യം നടത്തേണ്ടത് ആരോടാ? അത് റബ്ബനാന്ന് പറഞ്ഞിട്ടല്ലേ, റബ്ബി എന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലാഹുമാന്ന് പറഞ്ഞിട്ടല്ലേ. നമ്മുടെ പറയുന്നതോ യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ നബിയല്ലാ, അല്ലാഹുവിന്റെ റസൂലേ 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 എന്നാണ്. കേൾക്കൂ നിങ്ങൾ ആ ഭാഗം. അവിടുത്തേക്ക് ഞങ്ങളെ കരത്ത് ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ, യാ ഹബീബല്ലാ വയാ റഹ്മതൽ ലിലാലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരേറ്റെടുക്കണേ റസൂലല്ലാ, നബിയേ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള സയ്യിദായ റസൂലല്ലാ അവിടുന്ന് ആവശ്യപ്പെട്ടവർക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ, ഇവിടെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്‌ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഒത്തുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. കണ്ടോ, ആമീൻ ആമീൻ. നിങ്ങൾ ആലോചിക്കും, നിങ്ങളെ മനസ്സ് മാറാൻ ഇത് മാത്രം മതി. മനസ്സ് മാറാതെ നാളെ നേരം വെളുത്താണ്ട് നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് കെ എൻ എമ്മിലെ മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ ഉഷാറാക്കി സംഘടന വലുതാക്കണം എന്നല്ല നിങ്ങൾ പറയണേ. കൂട്ടരെ, നിങ്ങളുടെ മനസ്സിൽ ഈ തൗഹീദിൻ്റെ ആശയം നിങ്ങൾ കേറ്റണം. എന്താണ് ആമീൻ ആമീൻ എന്ന് പറയേണ്ട ആ ആ സംഗതി? അതിന് നമ്മൾ തൽക്കാലം എന്ത് പറഞ്ഞാലും അത് പ്രാർത്ഥന അല്ലേ. ആ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തതിന് തകരാറ്? അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടതോ അല്ലാഹുവോടാണ് നടത്തുന്നത്, യാ റസൂൽ അല്ലാന്നല്ലേ, യാ ഹബീബ് അല്ലാന്നല്ലേ, അത് പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അല്ലയല്ലേ. അല്ലാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എന്ന് നമ്മുടെ കാസിമി വരെ പറയുന്നു. അല്ലാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ. കേട്ടോളൂ നിങ്ങൾ. വിഷമത്തിൽ അകപ്പെട്ടവന്റെ ഉത്തരം ഇദാദഅഹു, അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാകുന്നു? അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. പ്രാർത്ഥനയെ സ്വീകരിക്കുന്നവൻ അല്ലാഹുവാകുന്നു, അവനാണ് ഉത്തരം ചെയ്യുന്നവൻ, അവനല്ലാതെ മറ്റാർക്കും കഴിവില്ല. കഴിവ് എന്താ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്, അവനല്ലാതെ മറ്റാർക്കും അതിന് കഴിവില്ല. എന്നിട്ട് നമ്മളോ ആമീൻ ആമീൻ എന്ന് പറയേണ്ട സംഗതി ആരോട് നടത്തുന്നു? ആരോട് നടത്തുന്നു? യാ റസൂലല്ലാ എന്ന് പറഞ്ഞ്, യാ ഹബീബല്ലാ എന്ന് പറഞ്ഞ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് കൂട്ടരെ, നമ്മൾ നമ്മുടെ ആഖിറ രക്ഷപ്പെടുത്തണം. ഇന്നല്ലെങ്കിൽ നാളെ
എപ്പോഴാണ് അല്ല നമുക്ക് കണക്കാക്കിയ മരണം വരുന്നത് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. ഒരു കുഴപ്പമില്ല, ഒരു പക്ഷെ സുഖമായിട്ട് ജീവിക്കണം. എന്തേ ഒന്ന് വീണു അവിടെ കിടന്ന് മരിച്ചു, ഇത്ര കേട്ടിട്ടുണ്ട് നമ്മൾ. ഒരു കുഴപ്പമില്ലായിരുന്നു, രാത്രി കിടന്നുറങ്ങിയതാ, രാവിലെ വാതിൽ മുട്ടുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, മരിച്ചിരിക്കുന്നു, എത്ര കേട്ടു നമ്മൾ. അപ്പൊ സഹോദരങ്ങളെ, ഏത് സമയത്ത് എന്ന് എപ്പോ നമുക്കല്ലാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞ് മരണം പിടികൂടുന്നോ, എപ്പോഴായാലും സഹോദരങ്ങളെ തൗഹീദുള്ളവരായി മരിക്കണം, ഇല്ലെങ്കിലോ ശാശ്വതമായി നരകത്തില. അല്ല പറഞ്ഞതല്ലേ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗം ഹറാമാക്കുന്നതാണ്, പിന്നെ അവന്റെ സങ്കേതം നരകമാണ്. ആ നരകത്തിൽ നമ്മൾ ആവരുത് എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാ സഹോദരങ്ങൾ ഇത് പറയുന്നത്. ഒരു ദേശം തീർക്കലല്ല, അങ്ങനെയാണ് ഇങ്ങനല്ലോ പറയേണ്ടത്. ഒരു വാശി തീർക്കലല്ല, ഇങ്ങനല്ലോ വാശി തീർക്കലാണെങ്കിൽ പറയേണ്ടത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ ബഹുമാന രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആരെങ്കിലും നമുക്ക് ചില ന്യായീകരണങ്ങളും മറ്റൊക്കെ തന്നിട്ട് ഇവിടെ നിന്ന് മരിച്ചുപോയി അത് ഇന്നാള് പറഞ്ഞോണ്ടാന്ന് പറഞ്ഞ് പരലോകത്തെത്തിയാൽ വിരല് കടിക്കേണ്ടി വരില്ലേ? എന്തിനാണ് ആ ദുരവസ്ഥ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവോടല്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇന്ന് നമ്മൾ ആൾക്കാർ പോയി പോയി എവിടെ എത്തി അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വായിച്ചതാണ്, മറ്റേ വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഈ വിഷയം നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, എവിടെ എത്തി നമ്മുടെ സമൂഹം എന്നുള്ളത്. എന്തായാലും ഷെയ്ഖ് ജീലാനി എന്ന് പറഞ്ഞിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഇറക്കിയ ഒരു സപ്ലിമെൻ്റാ, അതിൽ പറയുന്ന ഒരു ഹദീസ് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഒരു അടിമ സുന്നത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും ഞാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടെന്ന് ഖുദുസിയായ ഒരു ഹദീസ്. അതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞറിയോ? ഈ കണ്ണല്ലാവും കാതാവും അല്ലാവുന്ന കൈ അല്ലാവുന്ന അല്ല, ഇതിനെപ്പറ്റി ഒരു മുസ്ലിയാര് വ്യാഖ്യാനിക്കുകയാണ്. എന്താ പറയുന്നറിയോ? പിന്നെ ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവൻ്റെ കാതിൻ്റെ സ്ഥാനത്ത് അല്ലാഹു തആലയാണ് എന്നല്ലോ, അത് അസംഭവ്യവുമാണ്. അതിൻ്റെ ഉദ്ദേശം അല്ലാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമെന്നേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അല്ല കേൾക്കുന്ന പോലെ കേൾക്കുക. നിങ്ങൾ ആലോചിച്ചോ, പിന്നെ യാ റസൂലല്ലാ എന്ന് പറഞ്ഞിട്ട് ആമീൻ പറയാക്കോ കൗമ്? കാരണം ആമീൻ പറയേണ്ട അല്ലാഹുവോട് പറയുമ്പോഴല്ലേ, ആ ദുആക്കല്ലേ, പ്രാർത്ഥനക്കല്ലേ, അല്ലാഹുവിനുള്ള ആ ഇസ്തിഗാസക്കല്ലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന എന്താ കാരണം? അല്ലാഹുവിനെ പോലെ കാണും, സ്ഥല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ കഴിയും. പുറത്ത് പറഞ്ഞാൽ എന്താ അറിയോ? അപ്പോൾ അല്ലാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. അല്ലാഹ് സഹായിക്കണ പോലെ. അല്ലാഹ് പറഞ്ഞെന്താ? വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായിട്ട് ആരുമില്ല. മാത്രമാണോ? ലൈസ കമിസ്ലിഹി ശൈ, അവനെ പോലെ ഒന്നുമില്ല. നമ്മളെ ആൾക്കാരോ അല്ല പോലെ ഉണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ തെറ്റ. നിങ്ങൾ ആലോചിക്ക്, എവിടേക്കാണ് നമ്മൾ ആൾക്കാർ പോണത് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മളെ അമ്പലക്കടവ് ഫൈസി ഇവിടെ പറഞ്ഞ എന്താ അറിയോ? കൂട്ടരെ, ശിർക്ക് ഉണ്ടാവണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം. രണ്ട് ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്ക് ഉണ്ടാവൂ. മക്കത്തെ മുശ്രിക്കുക അതാണ് വിശ്വസിച്ചത്. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ എന്നാണ് അവർ ചോദിച്ചത്. എല്ലാ ഇലാഹുകളെയും കൂടെ ഒറ്റ ഇലാഹാക്കിയോ മുഹമ്മദ് എന്നാണ് അവർ ചോദിച്ചത്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതകരമായ കാര്യമാണെന്ന് അവർ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങൾ, ഇതൊന്ന് പഠിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താണ് ഹബീബേ. തടവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറയുക, പ്രാർത്ഥന ആരാധനയാണ്.
അപ്പോ ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ അതിനെ ഇലാഹാക്കലായില്ലേ? ആയി ആയില്ലേ? ഒരു വസ്തുവിനെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിന് അയാൾ നിസ്കരിക്കുന്നു. ഒരു മരം, ഉദാഹരണം വെച്ചോ, ഒരു മരം, ആ മരത്തോട് ഒരാൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ മരത്തിനൊരാൾ നിസ്കരിക്കുന്നു എങ്കിൽ അതിന് ഇലാഹാക്കലായി. ഇനി അയിമ ഇലാഹിന് സ്റ്റിക്കർ ഒട്ടിക്കണമെന്നില്ല. കാരണം ആരാധന അല്ലാഹു അല്ലാത്തവർ അർപ്പിച്ചാൽ എന്തിനർപ്പിച്ചോ? അതിനെ ഇബാദ് ചെയ്യലായി. അതാണ് അപ്പോൾ അതിന് മഅബൂദാക്കലായി അഥവാ ഇലാഹ്. മനസ്സിലായോ? മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അല്ലാനെ പോലെ വേറെ അല്ല ഉണ്ട്, വിശ്വസിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ലാത്തയോട് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു, ഉസ്സയോട് മരിയയോട് വിളിച്ചു പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഓലെ വിശ്വാസം എന്താ? അല്ലാനെ പോലെ മറ്റൊരു അല്ലാഹുവാണ് ഇത് എന്നല്ല. ആ വിശ്വാസം അവർക്കില്ല. എന്നാ കേൾക്കണോ? നമ്മൾ അമ്പലക്കട ഹമീദ് വെച്ച് പറഞ്ഞത് ഉപര് പറയണേ, ഇപ്പൊ കേൾക്ക. എന്ത്? ഒരു മരത്തോട് പോരാൾ ഇങ്ങനെ സഹായം തേടി, ഉപര് ഭാഷയിൽ തേടി. എന്നാലോ ഓനെ പറ്റി പൊട്ടാടി എന്ന് പറയാന്നല്ലാതെ, ഞങ്ങൾ മലപ്പുറം ജില്ല അങ്ങനെ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്, പൊട്ടാടി എന്ന് പറയാന്നല്ലാതെ ശിർക്കാവൂല. കേട്ടാളി, ഒരു മരത്തിനോട് പോയിട്ട് മരം എന്നെ സഹായിക്കണേ പറഞ്ഞു, പൊട്ടാടി എന്ന് പറയാ, അയാൾക്ക് ഉത്തരം കിട്ടൂല, അതുകൊണ്ടാണ് മുശ്രിക്കാകൂല. അപ്പോ മരത്തോട് പോയിട്ട് ഒരാൾ സഹായം, മരേ കാക്കണേ എന്ന്, മരമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. പൊട്ടാടി എന്ന് പറയുന്നില്ലാതെ ചെറുക്കാവൂല, ആള് മുശ്രിക്കാവൂല. എന്ത് ലൈസൻസ് ആണ് ഇപ്പൊ കൊടുക്കണേ? ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒരു മരം, ആ മരത്തിന് അല്ലാനെ പോലെ കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം മരമേ രക്ഷിക്കണമെന്ന് തേടിയവർ തന്നെ. ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു വിഗ്രഹത്തോടാണെങ്കിലോ, ഇൻഷാല്ല മൂപ്പരോട് തന്നെ ചോദ്യം വരുന്നുണ്ട്, അവിടെ മൂപ്പര് പറഞ്ഞ് ശിർക്കാവും എന്നാണ്. ചില നമുക്ക് കാണാം. അപ്പൊ സഹോദരങ്ങളെ, ഇവിടേക്കൊക്കെയാണ് ഇവരെ പോക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മക്കയിലെ മുശ്രിക്കുടെ വിശ്വാസം എന്തായിരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്നറിയോ? പിന്നെ ഇതിൻ്റെ ഇടക്ക് അമ്പലക്കടവ് ഹമീദ് പൈസി തന്നെ പറയുന്ന മറ്റൊരു ഭാഗം കൂടെ നിങ്ങൾ കാണാം. ഏത്? ഈ ചില അമുസ്ലിം സഹോദരങ്ങൾ, അമുസ്ലിം സഹോദരങ്ങളായ ചില ആളുകൾ അവർ പുണ്യമായി കാണുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് നേർച്ച അർപ്പിച്ചാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ചില രോഗമൊക്കെ ശിഫയാകുന്നുണ്ടല്ലോ എന്നാണ് മൂപ്പരോടുള്ള ചോദ്യം. അപ്പോൾ മൂപ്പർ പറയണം, അതൊക്കെ ഉണ്ടാവാ, ചിലപ്പോൾ മാറിയെന്ന് വരും, പക്ഷെ ചെയ്യാൻ പറ്റില്ല, സംഗതി ചെയ്താൽ അത് ശിർക്ക് തന്നെയാണ് എന്നാ. എന്തുകൊണ്ട്? മൂപ്പർ കുറേ വിശദീകരിക്കുന്നുണ്ട്, പിന്നെ അത് നമ്മൾ ഒഴിവാക്കി. കാരണം മൂപ്പർ കാരണം എന്താ വെച്ചാൽ അത് മുസ്ലിങ്ങളുടെ ആരാധനകർമാവുന്നതുകൊണ്ടാണ്, അതൊന്നുമില്ല. മൂപ്പർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ വസ്തുവിന് സ്വന്തമായി കഴിവില്ല, സ്വന്തമായ ആ നിലക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തേടിയാലും അത് ശിർക്കാണ് എന്നാണ്. ഒന്ന് കേൾക്കി നിങ്ങൾ. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിശാചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ച. ആ പിശാചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം, എന്നാൽ പോലും പിശാചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരൽ ആയി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ, അത് അമുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ മുശ്രിക്കായി കാഫിറായി ഗണിക്കപ്പെടും. ഇസ്ലാമിൻ്റെ മസലയാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഉദാഹരണം പറയാം. ഗുരുവായൂരപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നെ നമ്മൾ വിശ്വാസം. പക്ഷെ എന്നാലും അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഗുരുവായൂരപ്പന് കഴിയൂല എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ, നേരത്തെ പറഞ്ഞ ഭാഷ പ്രകാരമാണ് ഈ പൊട്ടാടി എന്ന് പറയാ, ശിർക്കാവോ? ആവും പാടില്ലായിരുന്നു. കാരണം അങ്ങേയറ്റ ഗുണവും ദോഷവും ചെയ്യുന്നത് ആരാ? അല്ലാ. ഗുരുവായൂരപ്പന് കഴിവില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും കഴിവില്ല. ആ മുസ്ലിം സഹോദരൻ ഉദാഹരണം മുമ്പ് പറഞ്ഞു മാത്രം, അത് ആ നിലക്ക് കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ അത് ശിർക്കാവോ? ഇല്ലേ, ആദ്യം പറഞ്ഞ പ്രകാരം ശിർക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഇതി ശിർക്കാന്നാ പറഞ്ഞത്. അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി തന്നെ ആയിക്കോട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ. ഒന്നും കൂടി, എന്താ? അള്ളാന്റെ ഇതിന് പ്രകാരം ആയിക്കോട്ടെ സുഖാണ്. ആരല്ല, ഈ ഏത് വസ്തുവിനാണോ നേർച്ചർപ്പിക്കണ ആ വസ്തുവല്ല രോഗം. ഇപ്പോ ഒരു അമുസ്ലിം സഹോദരങ്ങള് ആരാധിക്കുന്ന ഒരു വസ്തു, ഒരു വ്യക്തി, ആ വ്യക്തിയോട് ചെന്ന് പറയുന്നു, എന്താ വിശ്വാസം? സുഖാണ് അള്ളാന്റെ ഇതിനോടെ, ഈ ആളുടെ ഇതിനോടെയല്ല.
എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ്. ഇപ്പൊ മരമേ എന്ന് പറഞ്ഞാലോ ഔദേമാരി വരണ്ടേ, പക്ഷെ മുശ്രിക്കാവൂല, പൊട്ടാടി എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ നമ്മുടെ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് നേർച്ച നേർന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം അർപ്പിച്ചാൽ, ആ അർപ്പിച്ച ആള് മുശ്രിക്കായി കണക്കാക്കപ്പെടും. എന്തുകൊണ്ട് എന്തുകൊണ്ട് മുമ്പറിഞ്ഞ് ബാക്കി ആദ്യം പറഞ്ഞ കാരണം തന്നെ ഞാൻ ആവർത്തിക്കണം, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയ. എന്താ വെച്ചാല്, അത് അമുസ്ലിങ്ങളുടെ ആരാധ്യ വസ്തുവാണ് എന്നതാണ് കാരണം. സഹോദരങ്ങൾ, എന്നാ മരത്തിന് ആരാധ്യങ്ങൾ അത്ര മനുഷ്യന്മാരുണ്ട്? ചുരുക്കാണ്ടേ. അപ്പോ അല്ലാന്റെ ഇതിനോട് മാത്രമേ കാര്യം നടക്കൂ എന്ന് വിശ്വസിച്ചാലും, ഈ വസ്തുവിന് സ്വയം പര്യാപ്തത ഇല്ലെന്ന് വിശ്വസിച്ചാലും, ഈ വസ്തുവിന് പരമമായ ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ ഉള്ള കഴിവ് ഇല്ലെന്ന് വിശ്വസിച്ചാലും അത് ശിർക്കു തന്നെയാണ് അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റു വസ്തുക്കൾക്ക്, മറ്റു വ്യക്തികൾക്ക് പരമമായി ഗുണമോ ദോഷമോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെ അവരോട് പ്രാർത്ഥിച്ചാൽ, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചാൽ, അവർക്ക് മറ്റു ആരാധനാ കാര്യങ്ങൾ അർപ്പിച്ചാൽ അത് ശിർക്കു തന്നെ, അത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നതുകൂടെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുവർ രണ്ട് ഇലാഹുവാണെന്ന് പറഞ്ഞോ, ഏയ് ഈ വസ്തു ഇലാഹാവണ എന്ന് ഇയാൾ വിശ്വസിക്കണം എന്നാലേ ശിർക്കാവൂ എന്ന് പറഞ്ഞോ? ഇല്ല. ഈ പാവറട്ടിയിൽ, ഈ പ്രദേശത്ത് മൂപ്പര് സംസാരിച്ചു പറഞ്ഞ എന്താ, മിനിമം രണ്ട് ഇലാഹുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കുണ്ടാവുള്ളൂ അല്ലേ? എങ്കിൽ ഇവിടെ മൂപ്പര് നേരത്തെ ഈ അഭിമുഖത്തിൽ പറഞ്ഞതോ എന്താ, ആ അന്യമതസ്ഥർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അവക്ക് സ്വയമായി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലാന്റെ ഇതിനോട് മാത്രമേ അവക്കും വല്ലതും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലും ശിർക്കു തന്നെ, രണ്ട് ഇലാഹ് വേണമെന്ന വാദം അവിടെ പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് വിഷയം പഠിക്ക് പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് മൂപ്പര് പറയുന്ന വേറെ രണ്ട് സംഗതികൾ നിങ്ങൾ കേൾക്കുക. മൂപ്പര് പറയാണ്, പരിധി നമുക്കറിയാം, പരിധി ഇല്ലാതെ കാണുന്നവൻ ആരാ? ആരാ? അല്ലല്ലേ. അല്ലാന്റെ കാഴ്ചക്ക് പരിധിയുണ്ടോ? അല്ലാന്റെ കേൾവിക്ക് പരിധിയുണ്ടോ? അല്ലാന്റെ അറിവിന് പരിധിയുണ്ടോ? ഇല്ല. നമ്മളെ അറിവിനോ, നമ്മുടെ കാഴ്ചക്കോ, നമ്മുടെ കേൾവിക്കോ പരിധിയില്ലേ? ഉണ്ട്. അമ്പിയാക്കന്മാർക്കില്ലേ? ഉണ്ട്. ഔലിയാക്കന്മാർക്കില്ലേ? ഉണ്ട്. മലായിക്കത്തിനില്ലേ? ഉണ്ട്. ജിന്നിനില്ലേ? ഉണ്ട്. എല്ലാം ഉണ്ട്. മൂപ്പര് പറയാണ്, മലായിക്കത്ത് പ്രത്യേകിച്ച് അസ്രായേലിനെ വെച്ചിട്ട് മൂപ്പര് പറയാണ്, പരിധിയില്ലാതെ ചെയ്യാൻ സാധിക്കും. എവിടേക്കാണ് ഈ പോക്ക് എന്നുള്ളത്? മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുഹൃത്തുക്കളെ, അസ്രായീലിന് എത്ര റൂഹ പിടിക്കേണ്ടത്, എത്ര റൂഹ ഒരു ദിവസം പിടിക്കേണ്ടത്. ഇറാഖിലെ സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്ന റൂഹുകളിലൊക്കെ ഇടപെടണം. ഇപ്പുറത്ത് റെയിലിന് തലവെച്ച ആൾക്കാർ റൂഹ് പിടിക്കണം. അപ്പുറത്ത് കമിറാക്കൾ ആത്മഹത്യ ചെയ്യുന്നിടത്ത് അവിടെ എത്തണം. അപ്പുറത്ത് വനാന്തരങ്ങൾ കടുവ പിടിക്കുന്ന ആൾക്കാരെ റൂഹ് പിടിക്കണം. ലോകത്ത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും പഴക്കാൻ പറ്റുമോ? ഇവിടെ രണ്ടാൾ റെയിലിൽ തലവെച്ചിട്ടുണ്ട്, വണ്ടി കടന്നുപോയി മരിച്ചില്ല, റൂഹ് പിടിക്കാൻ വിട്ടുപോയ ഫാൾട്ടായില്ലേ? ചാനൽ വാർത്ത, പത്ര വാർത്ത, എടാ തല അറ്റുപോയി, റൂഹ് പിടിക്കാൻ ജിബിലി അസ്രായേൽ വിട്ടുപോയി, കേസാകൂലെ, പ്രശ്നമാകൂലേ? പക്ഷെ അങ്ങനെ സംഭവമല്ലല്ലോ. ലോകത്തുള്ള 600 കോടി ജനങ്ങളിൽ ഏത് സമയവും കണ്ടുകൊണ്ടിരിക്കാൻ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ നിങ്ങൾ പറയുക, യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബികും, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, മരണം കൊണ്ട് ഏൽപ്പിക്കട്ട മലക്ക്, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മലക്ക് വന്ന് നിങ്ങളെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നെ നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങളെ മടക്കുക തന്നെ ചെയ്യും, മടക്കപ്പെടുക തന്നെ ചെയ്യും. ആ മലക്ക് നല്ല കാഴ്ച, നല്ല കേൾവിയാ, പരിധിയില്ലാതെ കാണാൻ കഴിയും. മലക്കിന് ഇവിടെ ഇരുന്നിട്ട് മക്ക കാണും, മദീന കാണും, ഇറാഖ് കാണും, അമേരിക്ക കാണും, ബ്രിട്ടൻ കാണും, വനാന്തരങ്ങളുടെ ഉള്ളറ കാണും, എല്ലാം കാണും. അങ്ങനെ സുന്നികൾ വിശ്വസിക്കുന്നുണ്ട്, എന്താ മുജാഹിദ് വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുടെ കൂടെ മലക്കിനെ ദൈവമായി അംഗീകരിച്ചു തരുമോ? പരിധിയില്ലാതെ കാണാനും കേൾക്കാനും സാധിക്കും വെച്ചതുകൊണ്ട്. ഈ മലക്ക് മാത്രല്ല, മലക്കുകൾക്ക് അദൃശ്യമായ നിലയിൽ ഗുണം ചെയ്യാനും ദോഷം ചെയ്യാനും മലക്കുകൾക്കൊക്കെ കഴിയും. ബദലിലിറങ്ങിയതാരാ? ഖുർആൻ പറഞ്ഞില്ലേ, ബദലിലിറങ്ങിയതാരാ മലക്കുകൾ അദൃശ്യമായ നിലയിലാണ് ഗുണം ചെയ്തത്? സ്വഹാബിപുരന്മാർ ശത്രുക്കളുടെ തല അരിഞ്ഞിടാൻ വേണ്ടി വാളോങ്ങുമ്പോഴേക്ക് തല പിഴുതെറിഞ്ഞിട്ടുണ്ടാവും. ഏട്ടാ ആരാത് വെട്ടിയത് നബിനോട് പറഞ്ഞപ്പോ ഞാൻ കത്തി ഓങ്ങി വാളോങ്ങിയിട്ടുള്ള അപ്പൊ തല മുറിഞ്ഞു വിടുന്ന സംഭവം. എടാ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്, മലക്കുകളാണത് അദൃശ്യമായ നിലയിൽ ഗുണം ചെയ്യുന്നില്ലേ?
സകലമാന മലക്കുകൾക്കും ഈ നിലയിൽ പരിധിയില്ലാതെ കാണാനുള്ള കാഴ്ച കഴിവ് അല്ല കൊടുത്തില്ലേ ആ മലക്കുകളൊക്കെ ദൈവങ്ങളായ നമുക്ക് നോക്കുങ്ങള് പരിധിയില്ലാതെ കാണുന്നവൻ ആരാങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലല്ലേ അല്ലാന്റെ കാഴ്ചക്ക് പരിധിന്റെ കൂട്ടരെ അല്ലാന്റെ സൃഷ്ടികളുടെ എല്ലാറ്റിന്റെ കാഴ്ചക്കും അറിവിന് എല്ലാത്തിനും പരിധിയില്ലേ നിങ്ങൾ ആലോചിച്ചു എന്താണ് എന്തൊരു അപകടകരമായ വാദമാണത് മാത്രല്ല ഇനി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ മുഴുത്തുണ്ടായിരുന്നു എന്താ പിന്നെ ജന്മന കുഷ്ഠം ബാധിച്ച വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകൾക്ക് ശിഫ അത് ആ അസുഖം മാറിയ അദ്ദേഹത്തെ മുഴുത്ത് അതേപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചത് ഇങ്ങനെ കുറെ മുഴുത്ത് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാ ഖുർആൻ അതിനെ എങ്ങനെ പറഞ്ഞത് ഇതിനില്ല അല്ലാന്റെ ഇതിനോടെ പരിധി ഉണ്ടോ ഉണ്ട് പക്ഷെ മൂപ്പര് പറയാ പരിധിയില്ല പിശാച്ച് വർഗം അവിടെ ഇരിക്കട്ടെ നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ആലു ഇംറാൻ 49-ാം ആയത്തിൽ വിശദീകരിക്കുന്നു ആലു ഇംറാൻ 49-ാം ആയത്തിൽ പറയുന്നു ഈസ നബി പറയുകയാണ് വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ദഖറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലായത്തൽ ലകും ഇൻ കുൻതും മുഅ്മിനീൻ ഈസ നബി പറയുകയാണ് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഞാൻ എന്ന് പറഞ്ഞു തരാം നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച വസ്തുക്കൾ ഏതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇന്ന ഫീ ദാലിക ലായത്തൽ ലകും ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് അത് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു പഠിപ്പിക്കുന്നു ഈസ നബി പറയുകയാണ് നിങ്ങൾ ചോദിച്ചോ ആര് കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം ആ എന്താ നബി ഞാൻ കഴിച്ചത് രാവിലെ കാലിച്ച രണ്ട് ബിസ്ക്കറ്റ് അല്ലേ ഞാൻ എന്താ നബി കഴിച്ചത് നീ ഇപ്പോ നാസ്താക്കി വന്നിട്ടുള്ളൂ ഇറച്ചിക്കറി ഒഴിവാക്കി നീ പച്ചക്കറി കഴിച്ചത് എന്താ എന്റെ പച്ചക്കറിയിൽ ഉണ്ടായിരുന്നത് കാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കൾപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആര് ചോദിച്ചാലും ചോദിച്ച ഭക്ഷണം ഏതാ കഴിച്ച ഭക്ഷണം ഞാൻ എണ്ണി പറഞ്ഞു തരാം പറഞ്ഞു കൊടുത്തില്ലേ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞു തരാം ഈസ നബി പറഞ്ഞു കൊടുത്തില്ലേ എന്റെ കയ്യിൽ കാശില്ല എന്റെ കയ്യിൽ കാശുണ്ടോ 2,326.50 rupees എന്റെ പെട്ടിയിലുണ്ടല്ലോ ആ പടച്ചോനെ ബാങ്കിലോ ആ ബാങ്കിൽ 2,36,000 rupees ഉണ്ടല്ലോ ആ ശരിയാണ് ഈ തോതില് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വരെ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിധിയില്ലാതെ കാണാനും അറിയാനും സാധിച്ചില്ലേ അത് തന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങനെ ഈസാനബിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ തമ്മിൽ മുശ്രിക്കായ സഹോദരന്മാരെ എന്ത് ഫാൾട്ടാണ് ഈ പറയുന്നത് എന്ത് അബദ്ധമാണ് പറയുന്നത് പരിധിയില്ലാതെ കാണാനും കേൾക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിയുക എന്ന ഈ വാദം എന്തുമാത്രം അബദ്ധ ചടുലമാണ് എന്തുമാത്രം ഭീമാബദ്ധമാണ് സഹോദരന്മാരെ ഇതൊക്കെ തൗഹീദിന്റെ അർത്ഥത്തിൽ വ്യാജമായ വ്യാഖ്യാനങ്ങൾ നൽകി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് സംഭവിച്ച ഭീമാബദ്ധങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവസാനം പറഞ്ഞത് ശരിയാ സത്യം പറഞ്ഞ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്താ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവിന് പരിധിയില്ല